കോഴിക്കോട് കാപ്പാട് ശക്തമായ കടലാക്രമണം. തൂവപ്പാറ കൊയിലാണ്ടി ഹാർബർ റോഡ് കിലോമീറ്ററുകൾ കടലെടുത്തു. തീരദേശ റോഡിൽ പലയിടത്തും വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. രണ്ട് ദിവസമായി കാപ്പാട് മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. തീരദേശ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. പലയിടത്തും വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായ തിരയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തിക്ക് കീഴിലുള്ള മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയ അവസ്ഥയിലുമാണ്. ചേമഞ്ചേരി ചെങ്ങോട്ടുകാവ് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് സ്ഥിരമായി കടലാക്രമണ ഭീഷണി നേരിടുന്നതാണ്. ഇവിടെ പുലിമുട്ട് നിർമ്മിക്കണമെന്ന് നിരവധി കാലമായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ റോഡ് പൂർണ്ണമായും തകരുമെന്ന അവസ്ഥയിലാണ്. യാത്രക്കാർ ഇന്നലെ ബ്ലോക്ക് ആക്കിയാണ്, പോലീസുകാർ വന്ന് രാത്രി ബ്ലോക്ക് ആക്കിയാണ്. പക്ഷെ ഇന്ന് ഓരോ വണ്ടിയൊക്കെ കാറും ബൈക്കെല്ലാം പോകുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാണെങ്കിൽ അവിടെ തന്നെയാണ്, അവിടെ ഒന്നായിട്ട് ഉള്ളിങ്ങനെ തുറന്നെടുക്കുന്നുണ്ട്. കടൽ ഭിത്തി തകർന്നതിനെ തുടർന്ന് 3 മാസം മുമ്പ് ഇവിടെ അറ്റകുറ്റപ്പണി നടന്നിരുന്നു. ആ റോഡാണിപ്പോൾ വീണ്ടും തകർന്നിരിക്കുന്നത്. 3.5 കിലോമീറ്ററാണ് റോഡിന്റെ നീളം. മത്സ്യത്തൊഴിലാളികൾ, വിനോദസഞ്ചാരികൾ, 100ലേറെ കുടുംബങ്ങൾ എന്നിവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡാണിത്. സംരക്ഷണ ഭിത്തി തകർന്നതിനാൽ ഈ വഴി യാത്രയ്ക്ക് ഉപയോഗിക്കരുതെന്ന് പോലീസ് നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.